മലയാളി വാർത്തയുടെ ഏറ്റവും പുതിയ സംരംഭമായ മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും. ചൈനീസ് കമ്പനികളെ നാട് കടത്തുക, അതാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഭാഗമായി ജിയോയും ആ ഒരു ഉദ്യമത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന നീക്കങ്ങൾ നടത്തി വരികയാണ്. ജിയോ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം പോലും ഉപയോഗിക്കാത്ത ഒരു കമ്പനിയാണ്. ലോകത്ത് തന്നെ വിപ്ലവാത്മകമായ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ജിയോ. ചൈന ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്ന സ്മാർട്ട് ഫോൺ മേഖലയിലാണ്. പല മേഖലകളിലും ജിയോയുടെ സാന്നിധ്യം ഉണ്ടായതോടുകൂടി വലിയ രീതിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ചൈനീസ് ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നുണ്ട്. ആ ഗ്യാപ്പുകളൊക്കെ പരിഗണിക്കുന്നത് ജിയോയുടെ റിലയൻസിൻ്റെ ഒക്കെ ഉൽപ്പന്നങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്മാർട്ട് ഫോൺ മേഖലയിലും വിപ്ലവം സൃഷ്ടിക്കാൻ ജിയോ തയ്യാറായി നിൽക്കുന്നത്. റിലയൻസിൻ്റെ വില കുറഞ്ഞ ആൻഡ്രോയിഡ് ഫോണുകൾ അടുത്ത വർഷം ആദ്യം തന്നെ വിപണിയിലെത്തും എന്നുള്ള ആ ഒരു സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നേരത്തെ തന്നെ വില കുറഞ്ഞ, അതായത് വെറും 4000 രൂപയ്ക്ക് ഫോണുകൾ വിപണിയിലെത്തിക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നുവെങ്കിലും അത് അടുത്ത വർഷം ആദ്യം തന്നെ ജനുവരിയിൽ തന്നെ പുറത്തിറക്കുമെന്നുള്ള സുപ്രധാനമായ റിപ്പോർട്ട്, അതും 4000 രൂപയ്ക്ക്, വെറും 4000 രൂപയ്ക്ക് പുതിയ സാങ്കേതിക വിദ്യകളോടുകൂടിയ ഫോണുകൾ വിപണിയിലെത്തിക്കാനാണ് ജിയോ തയ്യാറായി നിൽക്കുന്നത്. പുതിയ വിലക്കുറവുള്ള 4G 5G ഹാൻഡ്സെറ്റുകളായിരിക്കും ഇന്ത്യക്കായി ജിയോയും ഗൂഗിളും ചേർന്ന് നിർമ്മിക്കുക എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷയുള്ള ഒരു കാര്യം. തങ്ങൾക്ക് 20 കോടി ഫോണുകൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇറക്കണമെന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്നും റിലയൻസ് വ്യക്തമാക്കുന്നുണ്ട്. ഫോണിനോടൊപ്പം തന്നെ പുതിയ രീതിയിൽ, അതായത് എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള ഒരു ഡാറ്റാ പാക്കും നൽകും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. പുതിയ ഫോണിൻ്റെ പേര് റിലയൻസ് ഓബിക് RC545L എന്നായിരിക്കും. ആൻഡ്രോയിഡ് 10 ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സ്നാപ് ഡ്രാഗൺ Q M215 ആയിരിക്കാം അതിൻ്റെ പ്രൊസസ്സർ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പല ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ പ്രൊസസ്സർ നമുക്ക് കാണാൻ സാധിക്കും. ഫോണിന് HD 720 1440 റെസൊല്യൂഷനുള്ള സ്ക്രീനും ലഭ്യമാക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം 5 വ്യത്യസ്ത മോഡലുകൾ പ്രതീക്ഷിക്കാം എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഓർബിക് മിറ 5G, ഓർബിക് മാജിക് 5G, ഓർബിക് മൗയി എന്നിങ്ങനെയായിരിക്കാം അവയുടെ പേരുകളും എന്നും സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവയെല്ലാം ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്നവയാകും എന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മൗയി മോഡലിന് 4G 5G വേരിയൻറ്റുകൾ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. എന്നാൽ മറ്റ് 2 മോഡലുകൾക്കും 5G മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. ഡിസംബറോടുകൂടി തന്നെ 10 കോടി ഫോണുകൾ പുറത്തിറക്കിയേക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കൂടി ഔദ്യോഗികമായി ജനുവരിയിലായിരിക്കും കമ്പനികൾ ഫോൺ വിപണിയിലെത്തിക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണം ഔട്ട്സോഴ്സ് ചെയ്യാൻ റിലയൻസ് ജിയോ ശ്രമിക്കുന്നുണ്ട് എന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് പത്രവും റിപ്പോർട്ട് ചെയ്തും വളരെ ശുഭപ്രതീക്ഷ നൽകിയിരുന്നു. താങ്ങാനാവുന്ന വിലയിൽ സ്മാർട്ട് ഫോണുകൾ ഡാറ്റ പാക്കുകളുമായി കൂട്ടിച്ചേർക്കുന്നതാണ് ജിയോയുടെ ഏറ്റവും ആകർഷകമായ ഒരു രീതി തന്നെ. ജിയോയ്ക്ക് ഡിസംബറിലോ അടുത്ത വർഷം ആദ്യത്തിലോ ഈ ഫോണുകൾ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ഇന്ത്യക്കാരിലേക്ക് സ്മാർട്ട് ഫോണുകൾ എത്തിക്കാൻ സഹായിക്കുന്നതിന് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കും പ്ലേ സ്റ്റോറിലേക്കും ഒപ്റ്റിമൈസേഷനുകളുള്ള എൻട്രി ലെവൽ വില കുറഞ്ഞ 5G 4G സ്മാർട്ട് ഫോൺ സംയുക്തമായി വികസിപ്പിക്കുന്നതിനായി റിലയൻസ് ജിയോയും ഗൂഗിളും അടുത്തിടെ വാണിജ്യ കരാറിൽ എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കമ്പനിയായ റിലയൻസ് ജൂലൈയിൽ ആൽഫാബൈറ്റിൻ്റെ ഗൂഗിൾ ഡിജിറ്റൽ യൂണിറ്റിൽ $4.5 ബില്യൺ നിക്ഷേപിക്കും എന്നും അറിയിച്ചിരുന്നതാണ്. വില കുറഞ്ഞ 5G 4G സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കാൻ ഗൂഗിളും റിലയൻസും ജിയോയും ചേർന്നാൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി വൻ സംഭവമായി മാറും എന്ന് ലോകം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇതോടെ നിലവിൽ സ്മാർട്ട് ഫോൺ വിപണിയിൽ 80% നിയന്ത്രിക്കുന്ന ചൈനീസ് ബ്രാൻഡുകളുടെ ആധിപത്യം പൂർണ്ണമായും തകർത്തെറിയാൻ കഴിയും എന്നാണ് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത്. ഗൂഗിൾ ജിയോ പങ്കാളിത്തം സ്മാർട്ട് ഫോൺ വിപണിയിൽ വൻ ചലനം സൃഷ്ടിക്കും. ബഹുജന വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ചൈനീസ് ബ്രാൻഡുകളെ ഈ നീക്കം നേരിട്ട് ബാധിക്കും എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. ചൈനീസ് കമ്പനികളുടെ വിഹിതത്തിൽ നല്ലൊരു ഭാഗം പിടിച്ചെടുക്കാൻ ഇതിലൂടെ ജിയോയ്ക്ക് കഴിയും. ഗൂഗിളിന് പുറമെ കാൽക്കോമിക്കിൻ്റെ ജിയോയിലെ സമീപകാല നിക്ഷേപവും ഫോൺ നിർമ്മാണത്തിന് ശക്തി പകരുന്നുണ്ട്. അതേസമയം ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് വരിസംഖ്യാ ഇനത്തിൽ 2624.5 കോടി രൂപ ഇന്റൽ ക്യാപിറ്റലും ക്വാൾക്കം വെഞ്ചേഴ്സും നിക്ഷേപിച്ചതായും റിലയൻസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വളരെ പ്രതീക്ഷയാണ് സ്മാർട്ട് ഫോൺ മേഖലയ്ക്ക് നൽകുന്നത്. ഇന്റൽ 1894.5 കോടി രൂപയാണ് ജിയോയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അവർക്ക് ജിയോ പ്ലാറ്റ്ഫോംസിൽ 0.39% ഓഹരി ലഭിക്കുന്നു. അതേസമയം 730 കോടി രൂപ നിക്ഷേപിച്ച ക്വാൾക്കം ഏഷ്യ പസഫിക്കിന്
0.15% ഓഹരി ലഭിക്കും ഇരു കമ്പനികളും തങ്ങൾ പണം മുടക്കാൻ പോകുന്ന കാര്യം ഈ വർഷം ജൂലൈയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് തങ്ങൾക്ക് സ്വന്തമായി 5G സാങ്കേതിക വിദ്യ നിർമ്മിക്കാനുള്ള ശ്രമത്തിന് ക്വാൾകോമുമായിട്ടുള്ള കൂട്ടുകെട്ട് സഹായിക്കുമെന്ന് ജിയോ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്